നമസ്കാരം വിവാദ എഴുത്തുകാരൻ കമൽ സി ചവറയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രണ്ടാം ഭാര്യയും ആദിവാസി സ്ത്രീയുമായ യുവതി രംഗത്ത് തന്നെയും മകളെയും മതം മാറ്റത്തിന് നിർബന്ധിക്കുന്നതെന്നും ഇത് വിസമ്മതിച്ചതിനെ തുടർന്ന് ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിക്കുന്നതായും യുവതി പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു കമൽസി സി തന്നെ ബലാത്സംഗം ചെയ്തിരുന്നെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് കമൽസി ചവറ ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയതും പേരുമാറ്റി കമൽ സി നജ്വൽ എന്നാക്കിയതും ഒന്നുകിൽ ഇസ്ലാമിലേക്ക് മതം മാറണമെന്നും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തന്നെ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കമൽ പീഡിപ്പിച്ചിരുന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു തൃശൂരിലെ വാടക വീട്ടിലെത്തി ഇയാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പീഡനം സഹിക്കവയ്യാതെ ആയിരിക്കുകയാണെന്നും യുവതിയും അമ്മയും പറയുന്നു താൻ ആദിവാസി നായാടി വിഭാഗത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും എമ്മെടും കഴിഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ പട്ടികജാതി ക്ഷേമ വകുപ്പിന് കീഴിലുള്ള ചേലക്കര എം ആർ എസ് കരാർ അടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു താൻ മതം മാറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സാമൂഹിക പ്രവർത്തകൻ എന്ന് പരിചയപ്പെടുത്തിയാണ് കമൽ സി എത്തിയത് തുടർന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്ന് പറഞ്ഞ് ഒരു ദിവസം മുണ്ടൂരിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ഇയാൾ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുകയും എതിർത്തപ്പോൾ ബലാത്സംഗം ചെയ്യുകയും ചെയ്തെന്ന് യുവതി വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് മാനസികമായി തകർന്ന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചതറിഞ്ഞ് നിയമപരമായി വിവാഹം ചെയ്തു കൊള്ളാമെന്നും കേസ് കൊടുക്കരുതെന്നും കമൽ അപേക്ഷിച്ചു ഈ വിവാഹത്തിന് താൻ നിർബന്ധിതയാകുകയായിരുന്നു എന്നും യുവതി പരാതിയിൽ വിവാഹ ശേഷം ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും അയാൾ വിൽപ്പിക്കുകയും ആ പണം തട്ടിയെടുക്കുകയും ചെയ്തതായും പരാതിയുണ്ട് ഇയാളുടെ ആദ്യ ബന്ധത്തിലെ കുട്ടിയെയും ഇയാൾ മതം മാറ്റാനുള്ള ശ്രമത്തിലാണ് കുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റത്തിന് സമ്മതിപ്പിച്ചിരിക്കുകയാണിപ്പോൾ ഇത് മനസ്സിലാക്കിയ താൻ ഈ വിവരം കമലിന്റെ അവരും എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ അവർക്കെതിരെയും ഇയാൾ അപവാദ പ്രചരണങ്ങളും ഭീഷണികളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നു ജീവിക്കാനല്ല മുസ്ലിം മരിക്കാൻ പോലും അനുവദിക്കാത്ത നാട്ടിൽ മുസ്ലിമാവുക എന്നത് ഈ നിമിഷത്തിന്റെ ആവശ്യകതയാണ് സമരമാണ് ഇന്നിവിടെ ഇന്ത്യയിൽ മുസ്ലിം ആവുകയെന്നത് വിപ്ലവ പ്രവർത്തനമാണ് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞോ അറിയാൻ ആഗ്രഹിച്ചോ അല്ല ഇസ്ലാമിന്റെ മഹാത്മ്യം കണ്ടുമല്ല നജ്മൽ ബാബുവിന്റെ അനുഭവത്തിൽ പ്രതിഷേധിച്ച് താൻ ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു മുസ്ലിമിന് നേരെ ഉണ്ടാവുന്ന ആദ്യ വെട്ടിന് എന്റെ കഴുത്ത് തയ്യാറെന്നും കമൽസി പ്രഖ്യാപിച്ചിരുന്നു സാമൂഹിക പ്രവർത്തകൻ ടി എൻ ജോയുടെ മൃതദേഹം അന്ത്യാഭിലാഷം പൂർത്തിയാക്കാതെ സംസ്കരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ കമൽസി ചവറ ഇസ്ലാം സ്വീകരിച്ചത് താൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയാണ് വ്യക്തമാക്കിയിരുന്നത്